അതങ്ങളെല്ലാം നമ്മൾ ആരെ പറയാൻ പോയി? മോഹൻലാല്, മോഹൻലാലിന്റെ ടേസ്റ്റ് ബഡ് കഴിച്ചാല് നമ്മുടെ ആഹാരം ശരിയാവുള്ളൂ. അമ്മൂമ്മയും നമ്മുടെ നിങ്ങളെ ആഹാരം കഴിക്കാൻ ഉണ്ടാക്കാൻ പഠിപ്പിച്ചാരായിരുന്നു അമ്മയാണ്, അമ്മയെ പഠിപ്പിച്ചാരായിരുന്നു അമ്മൂമ്മ. ഈ അമ്മൂമ്മമാരിങ്ങനെ പഠിപ്പിച്ച് 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 ഇവിടം വരെ എത്തിയപ്പോ ഇപ്പൊ നിങ്ങളാണ് യഥാർത്ഥത്തിൽ നല്ലോണം ഉണ്ടാക്കാൻ പഠിക്കേണ്ടത് നിങ്ങളാണ് അല്ലേ? കാരണം അവരെല്ലാം കുറവ് എല്ലാം നിങ്ങൾ നിരത്തി നിരത്തി വന്നു. പക്ഷേ മോഹൻലാലും ഒന്ന് പറയാണ് അതൊക്കെ കള്ളം, ഞാൻ ഗ്യാരണ്ടി ഈ ടേസ്റ്റ് പെട്ട് അടിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാമ്പാർ പൊടി നിങ്ങൾക്ക്, ഞാൻ ഗ്യാരണ്ടി പറയുമ്പോൾ നമ്മളെല്ലാം അങ്ങോട്ട് പോകും. അമ്മൂമ്മയും പോയി, പാരമ്പര്യവും പോയി, എല്ലാം പോയി അല്ലേ? ഇത് കളഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് മോഹൻലാൽ നമ്മളെ മോഹൻലാലെല്ലാം കണ്ടെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇത് പോണം. ആ സിസ്റ്റത്തിനേ ഉള്ളൂ. അല്ല മോഹൻലാല് ഗ്യാരണ്ടി തരുന്ന ശ്വാസകോശം നമുക്ക് വേണ്ട, ഒരു ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, അതുകൊണ്ടാണ് എനിക്ക് കുഴപ്പമുള്ളൂ. അഭിനയപ്പെട്ട പുള്ളിക്കാരൻ അഭിനയിച്ചോട്ടെ, എന്തിനാണ് നമ്മുടെ ശ്വാസകോശത്തിന്റെയൊക്കെ പുറകെ കിടക്കണേ അല്ലേ? നമ്മുടെ വയറിന്റെ ഒക്കെ പുറകെ പുള്ളി കിടക്കണോ? പക്ഷേ അതിനൊരു കാര്യമുണ്ട്, നാളെ മോഹൻലാലിക്ക് പറയാം, അതിനൊരു വകുപ്പുണ്ട്. നാളെ മോഹൻലാലിന്റെ പേര് നമ്മൾ കേസ് കൊടുക്കും. മോഹൻലാലിനെ നോക്കാം, ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് മൊത്തം അറിയാം ഞാൻ അഭിനയന്തയമാണ്, എന്നോട് കാശ് വന്നിട്ട് പറഞ്ഞ് അഭിനയിക്കാൻ പറഞ്ഞു അഭിനയിച്ച് കാശ് വന്നു, എല്ലാവരും ഞാൻ ഡോക്ടറൊന്നും അല്ലല്ലോ, ആയിക്കല്ലോ അതിനകത്തുണ്ടോ? ഇത് നമ്മുടെ സംവിധാനം, നമ്മുടെ സംവിധാനം എങ്ങനെയാണെന്ന് ഒരു ഒറ്റ വാചം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ഇപ്പൊ ഈ ഇടയ്ക്ക് ഇലക്ഷന് പാർലമെന്റ് ഇലക്ഷൻ നടന്നപ്പോ കർണാടക വോട്ട് ചെയ്യാൻ പോയപ്പോ രാജേന്ദ്രൻ നമ്മുടെ മന്ത്രി ചോദിച്ചു, അരുവാൾ ചുറ്റി ഉത്രേ വോട്ട് നമുക്ക് തരണേ എന്നൊരു വാചം പറഞ്ഞ ഓർമ്മയുണ്ട? ഓർമ്മയുണ്ടായിരുന്നു വായിച്ചായിരുന്നത്. അതിന്റെ പേരിൽ നിങ്ങൾ നമ്മൾ നിങ്ങളും അടയ്ക്കുന്ന കര എത്ര ചെലവായെന്നറിയോ? കേസ് കൊടുത്തു, കേസ് കൊടുത്തു, ഇപ്പോഴും കേസ് കിടക്കാണ്. അതൊരു തമാശയായിരുന്നുള്ള ഇവരെ എല്ലാവർക്കും അറിയാവുന്നല്ലേ, കർണാടകൻ ജീവത്തി കുത്തുവോ ഇല്ല? അപ്പൊ ആ തമാശയ്ക്ക് വേണ്ടിയിട്ട് പോലും നമ്മുടെ കാശ് മുടക്കിയിട്ട് നേരാൻ വേണ്ട ഇതൊക്കെ കൊണ്ടുവന്ന് ഞാൻ കൊണ്ടുവന്ന് ഇത് ഉപഭോക്തൃ കോടതി കൊണ്ട് കാണിച്ചപ്പോ അവരെന്താ പറയുന്നറിയോ? ഇത് നിങ്ങളുടെ ശരീരത്ത് തേച്ചപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായെന്ന് കടലാസാത്ത് എഴുതി തരാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞതാ ഉപഭോക്തൃ കോടതിയിൽ. ഇത് നിങ്ങളുടെ ശരീരത്ത് തേച്ചപ്പോ, അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ പൊന്ന് സാറേ നിങ്ങൾ ഇത് ഈ മെരിക്കോ കമ്പനിക്കാരന്റെ പുറകിൽ ഞാൻ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുടുംബം മൊത്തം കൂടെ എഴുതിയിട്ട് ഒരു ദിവസം കേസ് പറയാൻ പോലും കാണൂല, കാണൂ ഇല്ല. അപ്പം പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞായിരുന്നു മടിശീലയുടെ വണ്ണം കണ്ടുകൊണ്ടാണ് നിങ്ങൾ നിയമം പാസാക്കുന്നതെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അന്ന് സ്വമേധയാ കേസെടുത്തവരാണ്. ഒരു പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞ ഈ വാദം ഇതുവിടുത്തെ ജനങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, ഉണ്ടാ ഈ വാദം കൊണ്ട് ഇന്ത്യൻ ജനതയ്ക്ക് വല്ലതും സംഭവിക്കുമോ ഇല്ല? അതിനൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ നേരാൻ വേണം ജീവിക്കാൻ നിങ്ങളൊന്ന് അനുവദിച്ച് കിട്ടാനായിട്ട് വേണ്ടിയാണ് ഞാൻ പറ്റുന്നത്, നിങ്ങൾ സംഭവിക്കൂല. ഇനി അമ്മക്കൊരു വഴിയേ ഉള്ളൂ, എന്തുവാ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റിയതിന് ആരും പറയണ്ടല്ലോ, നിങ്ങളുടെ തലയിൽ ഇനി ഇത് കയറരുത്. ഓപ്പസൻ തീർന്നല്ലോ. കൊക്കക്കോള കമ്പനിക്കാരൻ എന്തുകൊണ്ടാണ് കൊക്കക്കോള നിരോധിക്കാൻ നിരോധിക്കാഞ്ഞെന്നറിയോ? അറിയോ ഇല്ല? എഴുതി അന്ന് പെർമിഷൻ കൊടുക്കുമ്പോ ലൈസൻസ് കൊടുത്തിട്ടുണ്ടവന്, ഞങ്ങൾ നിങ്ങളുടെ ട്രേഡ് സീക്രട്ട് ചോദിക്കത്തില്ലെന്നും മൊത്തം ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ അവൻ ആശി കോടതി കേസ് വലി ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കൊടുക്കണം. അതിന് ഉദാഹരണം കാണിച്ചുതരാം. ഇവരുടെ ഈ സാധനം കോരി ഒഴിച്ച് കൊച്ചുങ്ങളുടെ പുറത്തെല്ലാം പൊള്ളിയിട്ട് കൊച്ചുങ്ങളുടെ പുറത്തെല്ലാം ചൊറിച്ചിലുണ്ടായിട്ട് അവസാനം മഹാരാഷ്ട്രയിലെ ഗവൺമെന്റിന്റെ നീക്കക്കള്ളി ഇല്ലാതെ വന്ന് യെങ്കോരി കമ്മീഷണറെ വെച്ചിട്ട് ഇത് നോക്കണോ? ഇത് അമരാവതിയിലെ ശരത്പവാറിന്റെ നാട്ടിലെ കോടതിയിൽ നടന്ന വാദപ്രതിവാദത്തിന്റെ കോപ്പിയായത്. അവസാനം അവർ പറഞ്ഞു ഇതിനകത്ത് 100% മണ്ണെണ്ണയാണെന്നും ഹിമാലയ ഫാർമസ്യൂട്ടിക്കലുകാരന്റെ ഇതിനകത്ത് 96% മണ്ണെണ്ണയാണെന്നും. ഏ മെറ്റീരിയൽ ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി ഓയിലുകൾ, ഈയിരിക്കുന്ന എല്ലാം ബേബി ഓയിലുകളാണ്. അതിന്റെ എന്തിനാന്ന്? ഇതിന്റെ ഒരു കോപ്പി എടുത്ത് വെച്ചോളൂന്ന്. ഇത് കോടതിയിലാണോ? കോടതിയിലാണല്ലോ, സമ്മതിക്കാമല്ലോ. ഈ അമരാവതിയിൽ ആണ് ഈ കേസിന്റെ കോടതി കേസ് നടന്നത്. അവര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് കൊച്ചുങ്ങളെ പുറത്ത് തേച്ചിട്ട് ചൊറിച്ചിലും സ്കിന്ന് ഡ്രൈ ആവുകയും മുടി കൊഴിയുകയും എല്ലാം ചെയ്യുന്നതിന് കംപ്ലയിന്റ് കൊടുത്തിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ കംപ്ലയിന്റ് ചെന്നപ്പോൾ സർക്കാർ പേര് എങ്കോറി കമ്മീഷനെ വെച്ചിട്ട് ആ എങ്കോറി കമ്മീഷൻ കോടതിക്ക് കൊണ്ടു കൊടുത്തതാണിത്. എന്തേ ഇത് റെഗുലറായിട്ട് തേച്ചാൽ മുടി നരയ്ക്കുമെന്നും മുടി കൊഴിയുമെന്നും സ്ഥിരമായിട്ട് കൊച്ചുങ്ങളുടെ പുറത്ത് തേച്ചാൽ ഡ്രൈ സ്കിന്നായി പോകുന്നും അത് മാത്രമല്ല ഒരു കോട്ടിംഗ് പോലെ ഇത് ശരീരത്തിന് ആവരണം ചെയ്യുന്നത് കൊണ്ട് ശ്വേതഗ്രന്ഥികൾ അടഞ്ഞു പോകുന്നത് കൊണ്ട് ഇതിനകത്തുനിന്ന് വിയർപ്പ് പുറത്തു വരാത്തതിനാല്
ഇത് അകത്ത് കയറുമ്പോൾ ചൂട് സമയത്താണ് ഇത് തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഹോളുകൾ തുറന്നിരിക്കുമ്പോൾ തേച്ചാൽ ഈ എണ്ണ മസാജ് ചെയ്തിട്ട് ഉള്ളി കയറിപ്പോവും. അതിന് ഞങ്ങളുടെ അതിനകത്തൊരു കാര്യമുണ്ട്, ഈ തൊണ്ടയ്ക്ക് ക്യാൻസർ വരുമ്പോൾ ആഹാരം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നറിയോ, ഞവര അരിയുടെ ചോറുണ്ടാക്കിയിട്ട് വാഴയിലേക്കകത്ത് കിടത്തും, വെയിലത്ത് കിടത്തിയിട്ട് അവന്റെ ശരീരം മൊത്തം ആ ഞവര അരിയുടെ ചോറ് അരച്ച് തേച്ചു പിടിപ്പിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ അവൻ സ്കിന്നിൽ കൂടെ പോലും ആവശ്യത്തിനുള്ള വിറ്റാമിൻ വലിച്ചെടുക്കാൻ കഴിവുള്ളതാണ് നമ്മുടെ ശരീരം. ഇപ്പോ ആ ശരീരത്തിലാണ് നിങ്ങൾ ഈ കുട്ടികളുടെ പുറത്ത് എന്തോ വാരി തേക്കുന്നത്. ഈ ബേബി ഓയിൽ എന്നും പറഞ്ഞുകൊണ്ട് ഈ മണ്ണെണ്ണ കോരി ഒഴിക്കാനാണ് 97% ഡോക്ടർമാര് നിഷ്കർഷിക്കുന്നത്. കണ്ടോ, രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മൾ ടി വി കാണുന്ന എന്താണ്? ഇത് കോരി ഒഴിച്ചെങ്കിലേ പിള്ളേർ നടക്കാൻ തുടങ്ങത്തുള്ളൂ. അല്ലണ്ട, ആ അതിന്റെ ചരിത്രമാണ് നിങ്ങൾ ഈ പറഞ്ഞത് സർക്കാർ. ഇതാരെങ്കിലും നമ്മളോട് പറഞ്ഞു തരുമോ? ഇനി തമാശ അതല്ല. അപ്പൊ ലാസ്റ്റ് ഒരു പറഞ്ഞത് നിർത്താൻ പറഞ്ഞു, പൂട്ടാൻ പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത് പൂട്ടാൻ വരട്ടെ, ഞങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ പെർമിഷൻ എടുക്കാൻ നേരത്ത് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ കീ ഇൻഗ്രീഡിയൻസ് മിനറൽ ഓയിൽ ആണെന്ന്. അന്നെന്താ നിങ്ങൾ ഉറങ്ങിപ്പോയാ? ഇപ്പൊ ഞങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കി മാർക്കറ്റ് പിടിച്ചു പറ്റിയപ്പോ നിങ്ങൾ വേറെ ഏതോ കമ്പനിക്കാരനെ രക്ഷിക്കാനാണ് ഇപ്പൊ ഞങ്ങളെ ഒതുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ നഷ്ടപരിഹാരം തരാൻ പറഞ്ഞു. ആ അതിനകത്ത് കിടപ്പുണ്ടെന്ന് 6-ാമത്തെ പേജ് എടുത്ത് വായിര്. അപ്പം ലാശി പറഞ്ഞു, നമുക്ക് നമ്മുടെ കോടതി മുട്ടുമടക്കി പറ്റുമോ? യവൻ ചിലപ്പം ചോദിക്കുന്ന നഷ്ടപരിഹാരം ഇന്ത്യ മഹാരാജ്യം വിറ്റു കൊടുത്താൽ ചിലപ്പം തീരത്തില്ല. അങ്ങനെയാണ് പറഞ്ഞത് എന്ന് അതിന്റെ പുറത്ത് ഇനി എഴുതാൻ പറഞ്ഞു. ഹിമാലയക്കാരൻ പറഞ്ഞു, ഞങ്ങൾ അതിനകത്ത് എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് അവൻ പൂട്ടി. അവൻ വേറെ പ്രൊഡക്റ്റ് അട്ടിഞ്ഞ് മാറ്റി. അവിടെ പൂട്ടൽ എവിടെ അടുത്ത പ്രൊഡക്റ്റ് വരും, ഇത്രയേ ഉള്ളൂ, മനസ്സിലായ? അതുകൊണ്ടാണ് ഇതുപോലെ പെർമിഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് കൊക്കോകോള കമ്പനിക്കാരൻ ഇന്ന് പിടിച്ചിരിക്കുന്നത്. കൊക്കോകോളയ്ക്കകത്ത് വിഷമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അറിയാം. പക്ഷെ ഒരു ഗുണമുണ്ടായി, അതുകൊണ്ട് ഇപ്പൊ പണ്ട് 100 കുപ്പി ചെലവാകുന്നെങ്കിൽ ഇപ്പൊ 10 കുപ്പിയെ ചെലവാകുന്നുള്ളൂ. അപ്പൊ ആൾക്കാർ കുടി കുറച്ചു ഇല്ലേ? അതേപോലെ ഈ എണ്ണ നമ്മളെ ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് അങ്ങോട്ട് മാറി മാറി പോകുമ്പോൾ ഇതിന്റെ അളവ് അങ്ങോട്ട് കുറയും. നിങ്ങളുടെ വീട്ടിൽ നിന്നെല്ലാം ഈ എണ്ണകൾ ഇതെല്ലാം കൂടി തുടച്ചു മാറ്റേ, നിങ്ങളുടെ വീട്ടിലും ഒരസുഖം ഉണ്ടാവില്ല. ഓരോ സുഖം വരത്തില്ല, ഗ്യാരണ്ടിയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്ന് പോലെ, ബേബി ഓയിൽ മാത്രമല്ല എല്ലാ എണ്ണകളും എടുത്ത് മാറ്റുക. നമ്മളെ പഴയ തിരിച്ച് നമ്മുടെ പണ്ടത്തെ ആ വെളിച്ചെണ്ണയുണ്ടല്ലോ, ഏത് വെളിച്ചെണ്ണ? തേങ്ങയുടെ വെളിച്ചെണ്ണ ആദ്യം ഞാട്ടി തിരിച്ച് വരട്ടെ. അത് വരാനൊരു വഴി കണ്ടുപിടിച്ചാൽ, പണ്ട് ഈ വെളിച്ചെണ്ണ യവമാരെല്ലാം കൂടെ പറഞ്ഞു കൊളസ്ട്രോളാന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോഴും കൊളസ്ട്രോൾ ആണെന്ന് വേണ്ടി കഴിക്കാത്തവരുണ്ട്. അമ്മിഞ്ഞപ്പാലിന് സമമാണ് തേങ്ങാപ്പാല്. അതെടുത്ത് കളഞ്ഞ വെച്ചാണ് അവന്റെ പാമോയിൽ കൊണ്ട് ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയ്ക്ക് കൊളസ്ട്രോൾ ആന്ന് പറഞ്ഞപ്പോ നമ്മൾ തായ്പ് പറയുന്നേ കേൾക്കത്തുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോയി തായ്പ് പറഞ്ഞ ശരി. നമുക്കല്ലോ അറിയോ എന്തോ തായ്പ് പറഞ്ഞെന്ന്? നമ്മള് നമ്മുടെ സംസ്കാരം എങ്ങനെയാണെന്നറിയോ? ഈ തായ്പ് വന്നിട്ട് വള്ളം കയറി, വള്ളം കയറിയിട്ട് അപ്പുറത്ത് ഇറങ്ങി പോയപ്പം സായിപ്പ് ചോദിച്ചു. അപ്പം ഒരു കുശ പ്രശ്നമൊക്കെ ചെയ്തിട്ട് ഒത്തിരി വാചകമൊക്കെ അടിച്ചപ്പോ സായിപ്പ് അവർ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. ഫ്രണ്ട്സായപ്പോ സായിപ്പ് ചോദിച്ചു, ഇറങ്ങാൻ നേരത്തെ ചോദിച്ചു, നന്നി വേണോ പണം വേണോ എന്ന് ചോദിച്ചു. നന്നി മതി, അതാണ് നമ്മുടെ. അന്ന് നന്നി എന്ന് പറഞ്ഞാൽ പൊലീനെയും കാട്ടി വലിയ സ്ഥാനമാണ് ഇയാൾ ധരിച്ചു. അവൻ കുറെ നന്നി പറഞ്ഞു, അതിന് അർത്ഥം മനസ്സിലായ? സായിപ്പ് കൊളസ്ട്രോളാന്ന് പറഞ്ഞു ഇവിടെ വന്ന്. കൊളസ്ട്രോള് തന്നെ നമ്മുടെ ആ. എന്നാ അവൻ ഇത്രയും ചിന്തിച്ചോ? നമ്മൾ ഇത്രയും പൂർവികർ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് വർഷം കൊണ്ട് തിന്നിട്ട് ഇവർക്ക് ഉണ്ടാക്കുക ഇവർക്ക് ആർക്കും പിടിക്കാത്ത കൊളസ്ട്രോളാണ് ഇന്നലെ ഇങ്ങോട്ട് വന്ന ഈ സായിപ്പ് പറഞ്ഞപ്പം പോയത്. പാമോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പറഞ്ഞില്ലേ? ആര് പറഞ്ഞു ഇതിന്റെ ക്രൂഡാന്ന് ഞാൻ പറഞ്ഞില്ലേ? സകലതും കൂടെ ഇട്ടിട്ട് ഇതിന്റെ ക്രൂഡ് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ? പിന്നെ നൂല് വരാത്ത വടക്കാത്ത് പറക്കുന്നേ തമാശ അതിലുമല്ല. ഈ നൂല് വരാത്തതും കഷ്ടമെന്നല്ല, ഓരോ പ്രാവശ്യം നിങ്ങൾ ഇതിനകത്തിട്ടിട്ടാണ് എണ്ണയ്ക്കകത്തിട്ട് പറക്കുന്നത്. അവരാ എണ്ണ മാറ്റുന്നില്ല. ഈ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് 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 വരുമ്പോൾ പാനി വേഷമായിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. വറുത്ത തിന്നുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വയറ് ശരിയുണ്ടോ? ഒറ്റയെടുത്തിനെങ്കിലും പറഞ്ഞു. കുട്ടികൾക്ക് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ലാത്ത സാധനം എന്താണെന്ന്? ചിപ്സ്, പൊരിപ്പലഹാരങ്ങൾ, പൊരിപ്പലഹാരങ്ങൾ കൊടുക്കാതിരിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിസ്ക്കറ്റും മൈദയും മൈദ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും കൊടുക്കാതിരിക്കാം. മറന്നു പറഞ്ഞില്ല, മൈദയും ഐസ്ക്രീമും വരാൻ പോന്നേ ഉള്ളൂ. ആദ്യം